ഇന്ന് നവംബർ 27 റീസിലെ വിശുദ്ധ മാക്സിമൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. മാക്സിമൂസ് പ്രൊവിൻസിൽ ജനിച്ചു. ക്രിസ്തീയ മാതാപിതാക്കന്മാർ ശിശുവിനെ ജ്ഞാനസ്ഥാനപ്പെടുത്തി ദൈവസ്നേഹത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും ആശാപാശങ്ങളെ നിയന്ത്രിച്ചും അഗാധമായ എളിമ അഭ്യസിച്ചും മാക്സിമൂസ് എല്ലാവർക്കും ഉത്തമ മാതൃക നൽകിക്കൊണ്ടിരുന്നു. സുന്ദരനും മധുരപ്രകൃതിയുമായ യുവാവ് വഴിതെറ്റാൻ ഇടയുണ്ടായെങ്കിലും അവൻ പിതൃഭവനത്തിൽ പ്രാർത്ഥനയിലും സുഹൃദഭ്യാസങ്ങളിലും പഠനത്തിലും മുഴുകി വിപ്രവാസിയെപ്പോലെ അപരിചിതരാൽ ആവൃതര എന്ന പോലെ തന്നെയാണ് ജീവിച്ചിരുന്നത്. അവസാനം ലോകത്തോട് തന്നെ ബന്ധിക്കുന്ന ശൃംഖല അവൻ വിച്ഛേദിച്ചു. തൻ്റെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്തുകൊണ്ട് അവൻ ലെനിൻ ആശ്രമത്തിൽ ചേർന്നു. 426 ആശ്രമസ്ഥാപകൻ ആൽസിലെ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. അപ്പോൾ മാക്സിമൂസ് ലെനിൻസ് ആശ്രമത്തിലെ ആബാട്ടായി. അതോടെ ആശ്രമങ്ങളിലെല്ലാം ഒരു പ്രത്യേക പ്രസന്നത പ്രത്യക്ഷമായി. അനുസരണ ഏവർക്കും മധുരമായി തോന്നി. ലെനിൻസിലെ മെത്രാൻ സ്ഥാനം ഒഴിവായപ്പോൾ തന്നെ നിയമിക്കാതിരിക്കുവാനും വേണ്ടി മാക്സിമൂസ് ഒളിച്ചുപോയി കളഞ്ഞു. 433 റീസ് രൂപതയ്ക്ക് ഒരു മെത്രാനെ ആവശ്യമായപ്പോൾ ആബാട്ട് മാക്സിമൂസ് വീണ്ടും ഒളിച്ചുപോയെങ്കിലും അദ്ദേഹത്തെ കണ്ടുപിടിച്ച് മെത്രാനായി അഭിഷേകിച്ചു. പുതിയ നിലയിലും ആശ്രമ നിയമങ്ങൾ തന്നെ അനുഷ്ഠിച്ചു പോന്നു. 439 റിംസിലെയും 441 ഓറഞ്ചിലെയും 454 ആൽസിലെയും സുനോദോസുകളിൽ അദ്ദേഹം പങ്കെടുത്തു. 460 നവംബർ 27 തീയതി അദ്ദേഹം ദിവംഗതനായി. വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം വിശുദ്ധന് മധ്യസ്ഥ നേടി നമുക്ക് പ്രാർത്ഥിക്കാം.